ഹലോ, എല്ലാവർക്കും നൂറാസ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെഡിക്യൂർ ചെയ്തതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, ഓ ഇതൊക്കെ കാണിക്കണമെന്ന്. എന്നാലും നമുക്കറിയാമല്ലോ അല്ലേ എന്തൊക്കെയാണ്, നമ്മൾ പലയിടത്തും പല രീതിയല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാനിവിടെ ഖത്തറിലാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ പോവല്ലേ, അപ്പോൾ കാലൊക്കെ നല്ല ഒന്ന് നീറ്റാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ കൂടുതലും ഞാൻ സാൻഡലാണ് എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഇടാനായിട്ട് ഇഷ്ടം, ഷൂസിനേക്കാളും. അപ്പം ഞാൻ എന്താ പോയി ഇവിടെ മരിയ എന്ന് പറഞ്ഞൊരു സലൂണിൻ്റെ അടുത്താണ് പോയേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റൊക്കെ. അപ്പോൾ 70 റിയാലാണ് പെഡിക്യൂർ ചെയ്യുന്നത്, അതേപോലെ മാനിക്യൂർ ചെയ്യുന്നതിന് 50 റിയാലും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മളുടെ ഫ്രഞ്ച് ടിപ്പില്ലേ, അതായത് നമ്മളുടെ നെയിലിൻ്റെ അറ്റത്തായിട്ട് ഒരു വൈറ്റ് കളറിലെ ചെയ്യേണ്ടി അതും കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർ നമ്മുടെ കാലൊക്കെ സോക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ഒന്ന് സ്ക്രബ് ഇട്ടൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ നെയിലിൻ്റെ ആ ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞാണ് നമുക്ക് ഒരു ന്യൂട്ട് കളർ നെയിൽ പോളിഷും പിന്നെ അതിൻ്റെ മുകളിൽ ലാക്വർ ഇല്ലേ, നമ്മളുടെ നെയിൽ പോളിഷ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വൈറ്റ് ലിക്വിഡ് പോലത്തത് അതും ഇട്ട് തന്നിട്ടാണ്. പിന്നെ ഫ്രഞ്ച് ടിപ്പ്, ഈ ഫ്രഞ്ച് ടിപ്പ് ഇടാനായിട്ട്, അതായത് ഈ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് ഇതിങ്ങനെ കൊടുക്കാനായിട്ട് അവർ 30 റിയാൽ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പെഡിക്യൂർ ചെയ്തതിന് ടോട്ടൽ വാങ്ങിച്ചത് 100 റിയാലായിരുന്നു. അപ്പം എന്നാലും കുഴപ്പമില്ല, അങ്ങനെ നമ്മൾ എനിക്ക് അങ്ങനെ ഭയങ്കര ആ ഒരു 100 റിയാലിൻ്റെ ഒന്നും തോന്നിയില്ല. കാരണം നല്ലൊരു മസാജിങ് ഒക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വലിയ ഇതായിട്ടൊന്നും തന്നില്ല. എങ്കിലും നന്നായിട്ട് കാലൊക്കെ നല്ല ഉറച്ചൊക്കെ ക്ലീൻ ആക്കുമ്പം പിന്നെ നല്ലതാണല്ലോ, നമുക്ക് ഒരു ഇതുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ചെരുപ്പിടുമ്പോൾ നമ്മുടെ കാല് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം, കാലിൻ്റെ ഫീറ്റൊക്കെ. അപ്പോൾ അത്രയും നീറ്റായിട്ടിരിക്കുമ്പോൾ നമ്മളെ ചെരുപ്പിടുമ്പോഴും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ ഫൈനൽ ഇത് ഏതാണ്, നിങ്ങൾ ഇത്രയും ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഇത് ഞാൻ ഫിൽറ്റർ ഇട്ടെടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പം എങ്കിലും കുഴപ്പമില്ല, ചെരുപ്പൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ പെഡിക്യൂറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്, ഇനി നാട്ടിലെ വിശേഷങ്ങളായിട്ട് എന്ന് ഞാൻ വീഡിയോ ഇടുന്നുണ്ടാവും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.